ഏവർക്കും ഇൻസൈറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB എക്സാമിനെ പറ്റിയാണ്. RRB NDPC ആൻഡ് RRB ഗ്രൂപ്പ് ഡി എക്സാമുകളെ പറ്റിയാണ്. 2019 നമ്മൾ അപ്ലൈ ചെയ്തൊരു എക്സാമാണ് RRBയുടെ NDPC യും RRBയുടെ ഗ്രൂപ്പ് ഡി എക്സാമുകളും. ഇന്ന് 2021 ഈ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുകയാണ്. സത്യത്തിൽ ഇത് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ പോലും പലപ്പോഴും ഈ എക്സാം മറന്നുപോയിരുന്നു. RRBയുടെ NDPC എക്സാമും RRBയുടെ ഗ്രൂപ്പ് ഡി എക്സാമും വിളിച്ചതും അപ്ലൈ ചെയ്തതും പോലും ആ എക്സാമിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. RRB എക്സാമിന്റെ ചെയർമാൻ കഴിഞ്ഞ ദിവസം നേരിട്ട് സൂം മീറ്റിംഗിൽ വരികയും ഇതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നതിനെ പറ്റി ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. അതിന്റെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സത്യത്തിൽ പല ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു സംശയമായിരുന്നു, ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടോ അതോ ക്യാൻസൽ ചെയ്തോ. കാരണം 2019 ജനുവരിയിൽ അപ്ലൈ ചെയ്തൊരു എക്സാമാണ് RRBയുടെ NDPC യും RRBയുടെ ഗ്രൂപ്പ് ഡിയും. എന്നാൽ കൊറോണ കാലം കാരണം ഒരുപാട് നീണ്ടുപോവുകയും ചെയ്തു. ഇന്ന് 2021 ഈ എക്സാം നടക്കുന്നത്. ഇതിന്റെ ഡേറ്റുകളും വളരെ ക്ലിയർ ആയിട്ട് RRBയുടെ ചെയർമാൻ സൂം മീറ്റിംഗിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ ഇന്നത്തെ വീഡിയോ നമ്മൾ ജസ്റ്റ് ആ മീറ്റിംഗിന്റെ ഒരു ബ്രീഫിംഗ് തരിക എന്നുള്ളത് മാത്രമാണ്. RRB NDPC യുടെ എക്സാം കണ്ടക്ട് ചെയ്യും എന്ന് ചെയർമാൻ തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്നത് 01/2019 വന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ചാണ് RRBയുടെ NDPC എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇത് ഇതിന്റെ ടയർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 3-4 ടയർ ആയിട്ടാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എന്ന്. അതിന്റെ ഫസ്റ്റ് ടയർ എക്സാം തുടങ്ങുന്നത് December 28 December 28 മുതൽ മാർച്ച് 2021 വരെ ഈ എക്സാം നടക്കും. അതായത് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത് മാർച്ച് മാസം 21 വരെ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 1,26,00,000 പേര് ഇതിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ എക്സാം എഴുതാനായിട്ട്. 1 January 2019 നമ്മൾ അപ്ലൈ ചെയ്ത എക്സാമാണ്. ഇതിനകത്ത് കാൻഡിഡേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1,26,00,000 പേരാണ്. ഇത് കണ്ടക്ട് ചെയ്യാൻ, അതിന്റെ ടയർ 1 കണ്ടക്ട് ചെയ്യുന്ന ഡേറ്റ് RRBയുടെ ചെയർമാൻ തന്നെ കൺഫേം ചെയ്ത് പറഞ്ഞിരിക്കുന്നത് December 28, 2020 തുടങ്ങി March 20, 2021 ഉള്ളിൽ തീർക്കും എന്നാണ്. വേറൊരു കാര്യം കൂടി അദ്ദേഹം ഈ സൂം മീറ്റിംഗിൽ വന്നപ്പോൾ പറഞ്ഞിരുന്നു, പല സെക്ഷനായിട്ടാണ് പല പല സോണുകളിലാണ് നമ്മൾ എക്സാം അപ്ലൈ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ തന്നെയുള്ള വിദ്യാർത്ഥികൾ പലരും സെക്കന്ദരാബാദ് ചൂസ് ചെയ്തവരുണ്ട്, നോർത്ത് ഇന്ത്യയിലെ പല റെയിൽവേ സോണുകളും ചൂസ് ചെയ്തിരിക്കുന്നവരുണ്ട്, അല്ലെ ചെന്നൈ ചൂസ് ചെയ്തിരിക്കുന്നവരുണ്ട്. എന്നാൽ കൊറോണയുടെ പശ്ചാത്തലത്തിൽ മാക്സിമം അതാത് സ്റ്റേറ്റിൽ തന്നെ, അതായത് കേരളത്തിൽ തന്നെ, ഇപ്പൊ നമ്മുടെ വിദ്യാർത്ഥികൾ സെക്കന്ദരാബാദോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ സോണുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും കേരളത്തിൽ തന്നെ മാക്സിമം എക്സാം കണ്ടക്ട് ചെയ്യാൻ ശ്രമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. എത്ര കണ്ടത് പ്രാക്ടിക്കൽ ആകും എന്നറിയില്ല. എനിവേ അത് ചെയ്യും, അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് ചെയർമാൻ തന്നെ മീറ്റിംഗിലൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വേക്കൻസീസ്, അതായത് 2019 ഈ നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ വേക്കൻസി എന്ന് പറയുന്നത് 35,208 ആയിരുന്നു. വേക്കൻസി ഇപ്പോഴും സ്റ്റിൽ അലൈവ് ആണ്. ആ വേക്കൻസി അവിടെ വേക്കന്റ് ആയിട്ട് തന്നെയാണ്. വേറെ പോസ്റ്റിംഗുകളൊന്നും ഉണ്ടായിട്ടില്ല. വേക്കൻസിയിൽ ചെറിയ ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് ചെയർമാൻ ഏതായാലും ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. അന്ന് ഉണ്ടായിരുന്ന അതേ വേക്കൻസി തന്നെയാണ് ഇന്നും ചെയർമാൻ പറഞ്ഞിരിക്കുന്നത്. വേക്കൻസികളുടെ എണ്ണത്തിൽ വർധനവ് ഒഫീഷ്യലി വന്നിട്ടില്ല. ഇനിവേ നോർമലി 2 വർഷത്തോളം എന്തായാലും റിട്ടയർമെന്റ് ഒന്നും നടക്കാതിരിക്കത്തില്ല. നോർമലി ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്, അതേതായാലും ചെയർമാൻ അനൗൺസ് ചെയ്തിട്ടില്ല. ടോട്ടൽ 1.26 crore ആപ്ലിക്കൻസ് വന്നിട്ടുണ്ട്. എക്സാം കണ്ടക്ട് ചെയ്യുന്നത് 28 December 2020 മുതൽ 20 March 2021 കഴിവതും അവരവരുടെ നെഗറ്റീവ് സ്റ്റേറ്റുകളിൽ തന്നെ എക്സാം എഴുതാനുള്ള സൗകര്യം RRB NDPC ഒരുക്കും എന്നാണ് ചെയർമാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം കേരളത്തിലുള്ളവർക്ക് കേരളത്തിൽ തന്നെ എക്സാം സെന്റർ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതൊരു ഡിഗ്രി ലെവൽ എക്സാം ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, റെയിൽവേയിലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ, അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ, കൊമേഴ്ഷ്യൽ അപ്രന്റീസ്, ഗാർഡ്, ഓഫീസർ, ക്ലർക്ക് മുതലായ പോസ്റ്റുകളിലേക്കൊക്കെ ഉള്ളതാണ്. നമ്മളത് ഓൾറെഡി ഒന്ന് നോട്ടിഫൈ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് RRB NDPC യെ കുറിച്ച്, RRB ഡിഗ്രി ലെവലിൽ വരുന്നതിനെ കുറിച്ച് പറയാനുള്ളത്.
വേറൊരു എക്സാമും കൂടി അതേ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു എക്സാം ആയിരുന്നു സ്റ്റെനോയുടെ, റെയിൽവേയിലെ സ്റ്റെനോയുടെ വേക്കൻസി. അതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് 100,000 പേരാണ്. ഇന്ത്യ മൊത്തം കൂടി 1663 വേക്കൻസി ആണുള്ളത്. അത് വളരെ കോമൺ ആയിട്ടുള്ള എക്സാം ഒന്നുമല്ല, സ്റ്റെനോയുടെ എക്സാമാണ്. സ്റ്റെനോഗ്രാഫി ഒക്കെ പഠിച്ചവർ എഴുതുന്ന ഒരു എക്സാമാണ്. എനിവേ, അതിന്റെ ഡേറ്റും ചെയർമാൻ കൺഫേം ചെയ്ത് പറഞ്ഞു, 15 December മുതൽ 18 December വരെയാണ് നടത്തുന്നത്. നേരത്തെ ഈ NTPC എക്സാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഈ NTPC എക്സാം 18 December 2020 നടത്താനായിരുന്നു ഇരുന്നത്. എന്നാൽ ക്രിസ്മസിന്റെ ഒരു ഹോളിഡേ എല്ലാം കൂടി കണക്കാക്കിയാണ് ഒരു 10 ദിവസം കൂടി കഴിഞ്ഞ് 28 December സ്റ്റാർട്ട് ചെയ്യാൻ RRB തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ എല്ലാ പ്രോസസ്സുകളും തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടും ഉണ്ട്. എക്സാം ഏതായാലും ക്യാൻസൽ ചെയ്തിട്ടില്ല, എക്സാം ഈ ഡേറ്റുകളിൽ തന്നെ നടക്കുന്നതും ആണ്. വേറൊരു എക്സാം 2019 തന്നെ നമ്മൾ അപ്ലൈ ചെയ്തതാണ്, ഗ്രൂപ്പ് ഡിയുടെ എക്സാം, ഗ്രൂപ്പ് ഡി എക്സാം. ഓക്കെ, ഈ എക്സാം ഗ്രൂപ്പ് ഡിയുടെ എക്സാം പലരും മറന്നു തുടങ്ങി. ഒരു SSLC ലെവല് എക്സാം ആയിരുന്നു. അതിന്റെ വേക്കൻസി ഒക്കെ അന്ന് തന്നെ പബ്ലിഷ്ഡ് ആണ്. 100,000+ വേക്കൻസി ഉണ്ടായിരുന്നു. അന്ന് അപ്ലൈ ചെയ്തവർക്ക് ഈ എക്സാം എഴുതാം. അതിനു വേണ്ടിട്ട് വന്നിരിക്കുന്ന ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് 1,15,000,000 പേര് അതിനു വേണ്ടിയിട്ട് ആ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. 1,15,000,000 പേരോളം ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വേക്കൻസികള് 100,000+ തന്നെ ഉണ്ട്. അതിന്റെ എക്സാം ഡേറ്റും ചെയർമാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ അല്ലെങ്കിൽ ഇന്നലത്തെ സൂം മീറ്റിംഗിൽ വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. RRB NTPC എക്സാം കഴിയുന്ന മുറയ്ക്ക് തന്നെ 2021 തുടങ്ങി ജൂണിൽ അവസാനിക്കുന്ന രീതിയിൽ, 2020 തുടങ്ങി ജൂണിൽ അവസാനിക്കുന്ന രീതിയിൽ എക്സാം കണ്ടക്ട് ചെയ്യുമെന്ന്. അതുകൊണ്ട് RRB ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളൊന്നും നിരാശരാകേണ്ട കാര്യമൊന്നുമില്ല. 2021 എക്സാം കണ്ടക്ട് ചെയ്ത് തുടങ്ങും. ജൂൺ 2021 അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. കൊറോണ ആയത് കാരണം അവരവരുടെ സ്റ്റേറ്റിൽ തന്നെ അവർക്ക് എക്സാം എഴുതാനുള്ള പ്രൊവിഷൻ കൊടുക്കും എന്ന് ചെയർമാൻ അറിയിച്ചിട്ടുണ്ട്. എത്രമേൽ പ്രാക്ടിക്കൽ ആകുമെന്ന് അതറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സാധാരണ ഇതുവരെ ഏത് സോണിലാണോ ഒരു വിദ്യാർത്ഥി അപ്ലൈ ചെയ്യുന്നത്, ആ സോണിന്റെ കീഴിൽ വരുന്ന എക്സാം സെന്ററുകളിലാണ് പരീക്ഷ കണ്ടക്ട് ചെയ്യാറ്. ഇപ്പം കേരളത്തിലെ ഒരു റെയിൽവേയിലെ വേക്കൻസിക്ക് വേണ്ടിട്ട് അപ്ലൈ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ കേരളത്തിൽ തന്നെയായിരിക്കും എക്സാം. ഒരു സെക്കന്ദരാബാദിലെ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത അല്ലെ അവിടുത്തെ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ സെക്കന്ദരാബാദിലായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്തപ്പെട്ടിരുന്നത്. എന്നാൽ കൊറോണയുടെ പശ്ചാത്തലത്തിൽ അവരവരുടെ സ്റ്റേറ്റിൽ തന്നെ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ആപ്ലിക്കേഷന്റെ അല്ലെ കാൻഡിഡേറ്റിന്റെ എണ്ണം വളരെ കൂടുതലായിരുന്നു. 1.26 കോറും 1.15 കോറും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യാൻ ഇത്രയധികം കാലതാമസം എടുക്കുന്നതും ഇത് കണ്ടക്ട് ചെയ്യപ്പെടാൻ 1 വർഷത്തോളം പ്രിപ്പറേഷൻ തന്നെ വേണ്ടി വന്നതും. ഓക്കെ, ഇത് അതുകൊണ്ട് അത് ഒരു വലിയ ഫാക്ട് തന്നെ ആയിരുന്നു. ഓക്കെ, ഇതാണ് എനിവേ ഈ RRB NTPC കുറിച്ചും ഗ്രൂപ്പ് ഡി യെ കുറിച്ചും. ഇതാണ് ഗ്രൂപ്പ് ഡി എക്സാം, ഗ്രൂപ്പ് ഡി യെ കുറിച്ചും ചെയർമാൻ തന്നെ ക്ലാരിഫിക്കേഷൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് 2019 അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾ പണ്ട് പഴയ റെയിൽവേയുടെ സ്വപ്നം ഒന്നാക്കി ഒന്നും കൂടി ഒന്ന് പൊടി തട്ടിയൊക്കെ ഒന്ന് എടുക്കുക, വീണ്ടും പഠിച്ചു തുടങ്ങുക. കാരണം വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ 2019 ജനുവരിയിൽ വന്ന നോട്ടിഫിക്കേഷൻ ആണിത്. ഓൾറെഡി ഈ 1,26,000 നിന്ന് മാക്സിമം പോയാലും ഒരു 80,000 പേരൊക്കെ എഴുതാൻ തന്നെ സാധ്യതയുള്ളൂ. കാരണം ഓൾറെഡി അതിന്റെ മറന്നുപോയവര് തന്നെ കാണും, അല്ലെ അതിന്റെ ഫീൽഡ് തന്നെ വിട്ടവര് കാണും. അപ്പം എഴുതുന്ന കാൻഡിഡേറ്റ് വളരെയധികം കുറയാൻ തന്നെ സാധ്യതയുണ്ട്. കാരണം രണ്ടു വർഷത്തോളമായി ഈ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ട്, പിന്നെ പുതിയതായിട്ട് ഡിഗ്രി കഴിഞ്ഞ് വന്നിരിക്കുന്നവർക്കൊന്നും ഇത് എഴുതാൻ പോലും സാധിക്കില്ല. മാക്സിമം ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളവരെ സംബന്ധിച്ച് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആദ്യം തന്നെ NTPC വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. NTPC വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോർമലി ഗ്രൂപ്പ് ഡിയുടെ ഒരു ചാൻസും ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ട് സമയം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചു തുടങ്ങുക. ഇതാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്റെ ചെയർമാൻ കഴിഞ്ഞ ദിവസം വന്ന് അറിഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് ബ്രീഫ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഇതിന്റെ ഒരു ക്രാഷ് കോഴ്സ്, നമ്മൾ RRB NTPC ഒരു ക്രാഷ് കോഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് NTPC ഗ്രൂപ്പ് ഡിയുടെയും സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ താല്പര്യമുള്ളവര് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് ഓൺലൈനായിട്ട് തന്നെ കണ്ടക്ട് ചെയ്യുന്നതാണ്.
വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും മിനിസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഫാക്കൽറ്റീസും ഒക്കെയാണ് നമുക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. എനിവേ, താങ്ക് യു.